ഹരി ഓം ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിനമാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭാരതം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായിട്ട് എഴുപത്തി അഞ്ച് വർഷമായി പക്ഷെ നമ്മൾ സത്യത്തിൽ സ്വതന്ത്രരാണോ എന്നത് നമുക്ക് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ സ്വാതന്ത്ര്യം പുറമേ ഉള്ളൊരു വസ്തുവല്ല സ്വാതന്ത്ര്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഭാവമാണ് അപ്പോൾ നമ്മൾ ഓരോ വർഷം കഴിയും തോറും സ്വാതന്ത്ര്യത്തിലേക്കാണോ അസ്വാതന്ത്ര്യത്തിലേക്കാണോ പോകുന്നത് നമ്മ നമ്മുടെ സംസ്കൃതിയിൽ നിന്നും നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നും നമ്മുടെ ജീവിത മൂല്യങ്ങളിൽ നിന്നും എത്രത്തോളം അകന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു കാര്യം ഈ വിശേഷമായ ദിനത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതാണ് വെറുതെ ഒരു പതാക ഉയർത്തിയതുകൊണ്ടോ കുറച്ച് നേരം എന്തെങ്കിലും കേട്ടതുകൊണ്ടോ മാത്രം സ്വാതന്ത്ര്യദിനം ആഘോഷമാകുന്നില്ല സ്വാതന്ത്ര്യദിനം ആഘോഷമാകുന്നത് നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് പറയാണ് നമ്മുടെ വൈദികമായ ചിന്തയാണ് രാഷ്ട്രം ധാരയതാം ധ്രുവം ഈ രാഷ്ട്രത്തെ നമുക്ക് ധ്രുവമായിട്ട് ശക്തമായിട്ട് ഉറപ്പോടുകൂടി നിലനിർത്തണമെങ്കിൽ ആദ്യം നമ്മൾ മാഡം പറഞ്ഞതുപോലെ നമ്മുടെ മാനസികമായ അസ്വാതന്ത്ര്യത്തിൽ നിന്ന് പാശ്ചാത്യവും വൈദേശികവുമായിരിക്കുന്ന ചീത്ത ഇൻഫ്ലുവൻസുകളിൽ നിന്ന് അതായത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട് തീർച്ചയായിട്ടും നല്ലത് എവിടെയാണോ അത് സ്വീകരിക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം എന്നാൽ ഒരുപാട് ദുരാശയങ്ങൾ ദുർചിന്തകൾ നമുക്കുണ്ടാവുന്നുണ്ട് നമ്മുടെ രാഷ്ട്രത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും പേടിക്കേണ്ടിയിരുന്നത് പുറമേ നിന്നുള്ള ശത്രുക്കളെ അല്ല നമ്മളെപ്പോഴും തോൽപ്പിക്കപ്പെട്ടിരുന്നത് അകത്തുള്ള ശത്രുക്കളെ കൊണ്ടാണ് നമ്മളെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും ഏതൊരു മഹായുദ്ധവും ഭാരതീയർ പരാജയപ്പെട്ടത് വിദേശീയരായിരിക്കുന്ന ശത്രുക്കളുടെ ശക്തി കൊണ്ടല്ല പൃഥ്വിരാജ് പരാജയപ്പെട്ടത് മുഹമ്മദ് ഗോറിയുടെ ശക്തി കൊണ്ട് മാത്രമല്ല അതിൽ കൂടുതലായിട്ട് അയാളെ സ്വന്തം ഭാര്യാ അസൂയയിൽ നിന്നും കുസും കുചുംബിൽ നിന്നുമാണ് അപ്പോൾ അങ്ങനെ ഏതൊരു യുദ്ധം എടുത്താലും നമുക്ക് കാണാൻ പറ്റും നമ്മൾ തകർന്നത് പുറമേയുള്ളവരിൽ നിന്നല്ല നമ്മൾ തകർന്നത് ഉള്ളിലുള്ളവരിൽ നിന്നാണ് അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ഈ വിശേഷമായ ചിന്ത ഈ ദിവസത്തിൽ നമ്മുടെ രാജ്യത്തിൽ നടക്കുന്നതായ രാഷ്ട്രവിധ്വംസകരങ്ങളായിരിക്കുന്ന ചിന്തകളെക്കുറിച്ചും അതിനെക്കുറിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് ജാഗരൂകരാകുകയും വീണ്ടും ഈ ഒരു തെറ്റ് ഭാരതത്തിൻ്റെ അസ്വാതന്ത്ര്യം എന്ന തെറ്റിലേക്ക് നമ്മൾ വഴുതി വീഴാതെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും ഒപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തകളിലൂടെ മാനസികമായിരിക്കുന്ന പരിപക്വതയിലൂടെ നമുക്ക് കാത്തുരക്ഷിക്കുവാൻ സാധിക്കട്ടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജാഗരൂകരാകുക നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ വിധ്വംസകരങ്ങളായിരിക്കുന്ന കുറിച്ച് വളരെ ജാഗരൂകരാകുക അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക നമ്മുടേതായ രീതിയിൽ അതിനെ അതിനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുക ഒന്ന് രണ്ട് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യം സ്വധർമ്മം എന്താണോ ആ സ്വധർമ്മം ഭംഗിയായിട്ട് രാഷ്ട്രത്തിന് ഈശ്വരൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് വലിയതായിരിക്കുന്ന ഒരു ഒരു ആന്തരികമായ പരിവർത്തനത്തിന് മാത്രമല്ല രാഷ്ട്രത്തിൻ്റെ മുഴുവൻ പരിവർത്തനത്തിനായി ഉതകുന്നതാണ് പൂജ്യ ഗുരുദേവ് നമുക്ക് നൽകിയ ചിന്മയാമിഷൻ്റെ പ്രതിജ്ഞയിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഈ രാജ്യം നമുക്ക് ഈശ്വരനാണ് ചിന്മയാമേഷിനെ സംബന്ധിച്ചോളം ഈ രാജ്യമാണ് നമ്മളുടെ പ്രത്യക്ഷ കൺകണ്ട ദൈവം ഈ രാജ്യത്തിൻ്റെ സേവ ഈ രാജ്യത്തിൻ്റെ രക്ഷ അത് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് കടമയാണ് ഈ കടമയിലേക്ക് ഈ കർത്തവ്യത്തിലേക്ക് മുന്നേറാൻ ഈ ദിവസത്തിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമ്മളെ സ്വയം ഈ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കായിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മെ സ്വയം സമർപ്പിക്കാം നമുക്ക് ഈ രാജ്യത്തെ വീണ്ടും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ നൂറ് വർഷം മുമ്പ് നൂറ്റമ്പത് വർഷം നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് സ്വാമിജി പറഞ്ഞു എന്താണ് ഈ രാജ്യം അതിൻ്റെ ചങ്ങലകളെ ഭേദിച്ചിരിക്കുന്നു പക്ഷേ ഇനിയും ഇതിന് തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്നുവരികലും നമുക്ക് ഓരോരുത്തർക്കും ഈ രാഷ്ട്രത്തിൻ്റെ അഭൗമമായിരിക്കുന്ന ആ മഹാ സിംഹാസനത്തിലേക്ക് ഭാരതാംബയെ പുനഃപ്രതിഷ്ഠിക്കുവാൻ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം അതിനുവേണ്ടി നമ്മുടെ കായവാങ് മനസ്സുകളെ ഭാരതാംബയുടെ ചരണാമ്പുജങ്ങളിൽ സമർപ്പിച്ച് ദേവിയുടെ ഈ ഭാരതാംബികയുടെ പുരോഗമനത്തിന് വേണ്ടി പരിശ്രമിക്കാം ഭാരതത്തിൻ്റെ പുരോഗതിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പുരോഗതി ഭാരതത്തിന് പുരോഗതി ഇല്ലെങ്കിൽ നമുക്ക് നമുക്കാർക്കും പുരോഗതിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി നമ്മുടെ മനസ്സിനെ ജഗദാംബികയുടെ ഭാരതാംബികയുടെ പാദങ്ങൾ സമർപ്പിച്ച് ഈ രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജഗതീശ്വരന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഭരത് മാതാ കി ജ